Hey guys, what's up? എല്ലാവർക്കും ചാൻസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകമായി യൂട്യൂബേഴ്സിനെ പറ്റിയ ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു, അതിലത്തെ മ്യൂസിക് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ മ്യൂസിക് എടുത്ത് നമ്മുടെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും കിട്ടാൻ വളരെ ചാൻസാണ്. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ഒരു കോപ്പിറൈറ്റ് മ്യൂസിക് ഇട്ടാൽ ഒരിക്കലും കോപ്പിറൈറ്റ് വരില്ല. എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം മരം കയറി എന്ന് പറഞ്ഞാൽ ഇതിലൊരു സിനിമ ട്യൂണാണ്. അതിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. തുടക്കമൊന്നും കിട്ടിയില്ല, ഇപ്പോൾ കിട്ടി കോപ്പിറൈറ്റ് ക്ലെയിം. അതാണ്, അതൊരു സിനിമ ട്യൂണാണ്. അത് കോപ്പിറൈറ്റ് കിട്ടും, അത് ഓൾറെഡി ഇട്ട ട്യൂണാണ്. അപ്പോൾ അതിന് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ വേറെ ഒരു മ്യൂസിക് കിട്ടാലും കിട്ടും. അല്ലാണ്ട് കോപ്പിറൈറ്റ് കിട്ടാത്ത മ്യൂസിക്സ് യൂട്യൂബ് തന്നെ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതാരും ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തൊന്ന് സഹായിക്കുക. പിന്നെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ക്രോം എടുത്തിട്ടുണ്ട്. ഈ ക്രോമിൽ നമ്മൾ ഇപ്പോൾ തുടക്കം നമ്മൾ ക്രോമാണ് അല്ല, ക്രോം എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ക്രോമിൻ്റെ ഫോൾഡർ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ക്രോമാണ് എടുക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ വട്ടം ചുറ്റുന്നുണ്ട് ക്രോമിൽ. ഐ ലെവൽ എടുക്കുക, അതിലെടുത്ത് ഞാൻ ഹോം സ്ക്രീനിലേക്ക് പോട്ടെ കേട്ടോ. ഹോം സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീൻ, ഈ ഹോം എന്ന് പറയുന്ന ഈ സ്വിച്ചിന് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഇത് ചേടാ, അത് ഇളകുണ്ടല്ലോ. ഞാൻ ആരോടാ, ചിലപ്പോൾ അതറിയാൻ എഡിറ്റലിംഗ് മറന്നു പോവും. കണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ ആരും ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ പറയുക ചെയ്യല്ല, എഡിറ്റിന് ശേഷം നീ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാനൊക്കെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കാം. അത് നമുക്ക് സൗണ്ട് ഒന്ന് കുറച്ചാൽ കറക്റ്റാണ്. അയ്യോ, റിംഗ് ടോണാണ് പോകുന്നത്. നമ്മുടെ ഇതാണ് നമ്മുടെ സൗണ്ട്. ഇത് കുറച്ചിട്ടുണ്ട്, ഇത്ര മതി ആവും. അപ്പൊ കഴിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് തുടക്കം തന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ യൂട്യൂബ് വന്ന് നിൽക്കണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ല, സെർച്ച് ബോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് ഡോട്ട് കോം എന്ന് കൊടുക്കണം. ദ യൂട്യൂബ് കോം എന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബ് ഡോട്ട് കോം ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. തുടക്കാണെങ്കിൽ നമ്മളിവിടെ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇപ്പൊ അതെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പൊ കാണിച്ചതരാ, ഇങ്ങനെ ആയിരിക്കും തുടക്കം നമ്മുടെ ഇത് വരിക. ഈ തുടക്കമായിട്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഞാൻ ഗെയിം തെറാപ്പിസ്റ്റും ഇതൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ കാണുന്ന ആളായ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ നമ്മളിനി ഇതൊക്കെ കുറെ വൈറലായ വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ വരും. നമ്മളിനി ചെയ്യേണ്ടത് ഇനി നമ്മുടെ മെയിൽ സെറ്റ് ചെയ്യണം കേട്ടോ. മെയില് സെറ്റ് ചെയ്യണം. ഞാനിപ്പോ എന്റെ ഇമെയിൽ സിഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൂന്ന് ഡോട്ട് കണ്ടില്ലേ, ഇത് അതിന് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കാണുന്നുണ്ടാവും സെറ്റിംഗ്സിന് മുകളിൽ. അതിന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് നമ്മൾ മൂവ് ആവും. കുറച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ക്ലിയർ ആവുമല്ലോ കേട്ടോ. അതാണ് അങ്ങനെ പറഞ്ഞത്, പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ സൂം ചെയ്ത് നീങ്ങുന്നില്ലല്ലോ, ആ നീങ്ങി. നമ്മൾ നമ്മുടെ ഇതിൽ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. തുടക്കം തന്നെ അതിൽ കൊടുക്കുക. അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് കണ്ടാ. എന്റെ വീഡിയോസ് ഒക്കെ ഇത് കണ്ടിട്ടില്ലേ. ബാനറൊക്കെ കുറച്ച് മുമ്പാണ് ഞാൻ, കുറച്ച് മുമ്പല്ല കുറച്ച് നാളായിട്ടുള്ളൂ എഡിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കസ്റ്റം ചാനൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലേ. അത് ഈ ഇതാണ് ഇളകുന്നുണ്ടല്ലോ ഗൈസ്. ഇത് ഈ കസ്റ്റം ചാനൽ കുറച്ച് സൂം ഔട്ട് ചെയ്തിട്ട് അതിന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ വൈറ്റ് സ്റ്റുഡിയോയിലോട്ടാണ് പോണത്. പിന്നെ വൈറ്റ് സ്റ്റുഡിയോ ഇല്ലാത്തവരുടെ ഫോണിലാണ് ഇതിപ്പോ നമ്മൾ ക്രോം എടുത്ത് ചെയ്യണേ എങ്കിൽ. വൈറ്റ് സ്റ്റുഡിയോ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും, ചിലവരുടെ ഫോണിൽ മെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം. ഒരു ഫോണില് വൈറ്റി സ്റ്റുഡിയോ ഉണ്ട്. എന്റെ ടാബ്ലറ്റിലാണ് വൈറ്റി സ്റ്റുഡിയോ. അത് കാണാൻ നിൽക്കട്ടെ.
ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ആദ്യം ചില സമയത്ത് അങ്ങനെ കസ്റ്റം ചാനൽ കൊടുക്കുമ്പോ നമ്മള് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, മറ്റേ വൈറ്റ് സ്റ്റുഡിയോ കാണിച്ചിട്ട് ഗെറ്റ് കൊടുക്കാതെ അതിന്റെ അടി വേറെ ഓപ്ഷൻ ഉണ്ടാവും, അതിന് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യേ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനൊരു ഇന്റർഫേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാ, ഏറ്റവും അടിയിൽ കണ്ടില്ലേ, ഏറ്റവും അടിയിൽ ഇത് കൊറേ ഞാൻ തപ്പി, എന്നിട്ട് എനിക്ക് ഇത് കൊറേ നോക്കിയിട്ടാണ് പിന്നെ ഈ മ്യൂസിക് ഒക്കെ കിട്ടിയത്. ഇപ്പത്തെ അടിയിൽ മ്യൂസിക് കിടക്കണ്ട, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുന്ന ആ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഉണ്ടാക്കി വെച്ച കൊറേ മ്യൂസിക്സ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് സെർച്ച് ഉണ്ട്, ഇതവിടെ കണ്ടില്ലേ, സെർച്ച് ഇങ്ങനെ എന്തൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. ഇതിൽ കൊടുക്കാൻ എടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ സോങ്സ് നമുക്ക് എന്താ പറയാ, നമുക്ക് തന്നെ എടുത്ത് റെഡിയാക്കാം, നമുക്ക് തന്നെ സെർച്ച് ചെയ്തിട്ട് ആ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴും അത് വരില്ല, നമ്മൾ ഏതെങ്കിലും മ്യൂസിക് സെലക്ട് ചെയ്യാം. അപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഏതെങ്കിലും മ്യൂസിക് സെലക്ട് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുന്നില്ല കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ മ്യൂസിക്കാണ് സെലക്ട് ചെയ്യുന്നത്, നൈറ്റ് റൺ അവേ അതിൽ കൊടുക്കാണ് ഞാൻ. ഇത് വരട്ടെ കേട്ടോ, കുറച്ച് പിടിക്കാം ശബ്ദം ശബ്ദം കേട്ടോ. നമ്മൾ അത് വന്നിട്ടുണ്ട്, ഇപ്പൊ കണ്ടില്ല ഞാൻ നൈറ്റ് റൺ എവേ കൊടുത്തു, ഒന്നുകൂടെ ഞാൻ നോക്കാം. അയ്യോ അതെന്തിനൊക്കെ പോണ്ട്, അയ്യോ ഗൈസ് എന്തൊക്കെ പോയി കളം കണ്ടില്ല ഗൈസ്, ഞാൻ സൗണ്ട് ഒന്ന് കുറക്കട്ടെ, സോണായി തന്നെ കിടക്കട്ടെ, സൗണ്ട് കുറയ്ക്കാം. ഇതിപ്പൊ കണ്ടില്ല ഗൈസ് ഡൗൺലോഡ് സ്വിച്ച് കാണിക്കുന്നത്, ആ ഡൗൺലോഡ് സ്വിച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ കസ്റ്റമായിട്ടൊക്കെ ഇൻഷോട്ടിലൊക്കെ എടുത്തിയാണെങ്കിൽ നൈറ്റ് റൺ അതേ അത് അടിച്ചു കൊടുത്താൽ മതി, ഇത് കിട്ടിക്കോളും കേട്ടോ, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ വേറെ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിപ്പോ കിടക്കണത് മ്യൂസിക്കലാണ്, മ്യൂസിക്കല് ഇതാണ് നമ്മുടെ ഡബ് സ്റ്റാർ. കണ്ടില്ലേ ഇങ്ങനെ കുറെ ട്യൂൺസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഇത് കാണാം എവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഇതെവിടെ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡിങ്സ് ഓൺ അങ്ങനെ കാണിക്കുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിങ് ഉണ്ടല്ലോ അല്ലെ. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കിട്ടാണ് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ തന്നെ ക്യാമറ ഒക്കെ എടുക്കാം, സ്ക്രീൻ റെക്കോർഡിൽ തന്നെ ക്യാമറ എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് ടു 1K അടിച്ചു പൊട്ടിച്ചോ, പിന്നെ സബ് ചെയ്യാൻ പറ്റാത്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യട്ടോ. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു കണ്ടന്റ് വരാം. അടുത്ത കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ബാനർ എങ്ങനെ ചെയ്യാം എന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നാളെ വരുന്നതാണ് കേട്ടോ, നാളെ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടുന്നതാണ്. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു കണ്ടന്റ് ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും എല്ലാ നന്മസിനും എല്ലാ പ്രശ്നക്കും ബൈ.